ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു ചീര ബജി ആയിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരം ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ ചീര എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള നല്ല ഫ്രഷ് ചീരയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതിനെ കഴുകി ക്ലീൻ ആക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതേപാടെ തന്നെയാണ് ഇതാക്കുന്നത്, അതുകൊണ്ട് കട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കടലപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പോളം കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളും റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കടലപ്പൊടി കടലയാണ്. അത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, വീട്ടിൽ തന്നെ പൊടിച്ച കടലപ്പൊടിയാണ്. അതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടുക, എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ അതിലേക്ക് ഇത്തിരി കായപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം ഞാനിവിടെ കായപ്പൊടി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾക്ക് അതിനെ കുറച്ച് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തൊരു കുഴമ്പ് പരിവാക്കിയിട്ട് എടുക്കണം. ഭയങ്കരമായിട്ട് ലൂസ് ആവരുത്, ഒരു മീഡിയം ഇതായിട്ട് നമുക്ക് മാവ് കിട്ടണം. അതേ, നമ്മൾ മാവ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ ഇത്തിരി കൂടെ ലൂസായിട്ട് നമുക്ക് ഇതിനെ കിട്ടണം. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നമ്മുടെ ചീര ആ മാവിലേക്ക് ഇങ്ങനെ മുക്കിയിട്ട് ഇതേപോലെ പൊരിച്ച് കോരിയിട്ട് എടുക്കാം. ഒരു ഭാഗം ഒഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ അപ്പുറത്തെ ഭാഗം ഒന്നും ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിനെ ഓരോന്നായിട്ട് പൊരിച്ച് കോരിയിട്ട് എടുക്കാം. ഇതേ നമ്മുടെ ചീരവരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതേപോലെ നമ്മൾക്ക് എല്ലാനും ഒന്ന് ചെയ്തിട്ട് എടുക്കാം. നമ്മളിവിടെ എല്ലാവരും പൊരിച്ച് കോരിയിട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീരബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക, വളരെ ഗുണകരമാണ്. നമ്മുടെ ചീരയൊക്കെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ അവർക്ക് ഉണ്ടാക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.